രക്ഷപ്പെട്ടാൽ ഒരുമിച്ച്, പിടിക്കപ്പെട്ടാലും അങ്ങനെ തന്നെ. വഞ്ചകിയ നീ, ശിവാനിയിൽ നിന്ന് സിദ്ധുവിനെ തട്ടിയെടുത്ത് നീ നിന്റെ അനിയത്തിക്ക് സമ്മാനിച്ചു. അനാവശ്യം പറയരുത്. ഏത് വിധത്തിലെങ്കിലും സിദ്ധാർത്ഥിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ന് തന്നെ ശിവാനിയെ വിവാഹം കഴിപ്പിക്കാനാ ഞാൻ ശ്രമിച്ചത്. പ്രശ്നം വഷളാക്കിയത് നിങ്ങളാ. നിങ്ങൾ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നതുകൊണ്ട് ഈ കൊടുംചതി എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും നുണകള് പറഞ്ഞ് നീ നല്ല കൂട്ടി ചമഞ്ഞേനെ. ഞാൻ പറഞ്ഞത് കള്ളമല്ല. നിങ്ങൾ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ടു വരാൻ എനിക്ക് പറ്റുമായിരുന്നു. അച്ഛമ്മയ്ക്ക് ആ വാക്കു കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങിയത്. അച്ഛമ്മ, ഇനി ആ പേര് പോലെ നീ മിണ്ടിപ്പോരുത്. നിന്റെ മുമ്പിൽ നാടകം കളിച്ചത് ഞാന് ശിവാനിയായിരുന്നെന്ന് ഞങ്ങൾ അഹങ്കരിച്ചിരുന്നു. പക്ഷെ ആരോടും ഒന്നും പറയാതെ എല്ലാം മൂടി വെച്ചതും അഭിനയിച്ചതും നീയായിരുന്നു. ഞാൻ എന്ത് മൂടി വെച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്തഭിനയിച്ചു? കീർത്തിയുടെ പേര് പറയാതെ അവളെ സംരക്ഷിച്ചില്ലേ നീ? സിദ്ധാർത്ഥന്റെ കാമുകി നീ തന്നെയാണെന്ന് അഭിനയിച്ചില്ലേ? ആ, അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു. സിദ്ധാർത്ഥ സ്നേഹിക്കുന്നത് അവളെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും ശിവാനിയും അവളെ വെറുതെ വിടുമായിരുന്നു. അനിയത്തിക്ക് വേണ്ടി ഏതൊരു ചേച്ചിയും ചെയ്യുന്ന കടമ മാത്രമേ ഞാനും ചെയ്തുള്ളൂ. എന്നിട്ട് അവള് സേഫ് ആണെന്നാണോ ഇപ്പൊ നിന്റെ ധാരണ? ഒരിക്കലും അല്ല. ഇതിനകം രണ്ടുപേരും എന്റെ ആൾക്കാരുടെ പിടിയിലായി കാണും. എന്റെ കുടുംബത്തെ മാനം കെടുത്തിയതിനുള്ള ശിക്ഷ അവരനുഭവിക്കും. നിന്റെ കൺമുന്നിൽ വെച്ച് എന്തായി കിട്ടിയോ രണ്ടിനെ? ഇല്ല സാർ, അവർ കടന്നു കളഞ്ഞു. പിന്നെന്തിനാണ് പണം തന്ന് നിന്നെയൊക്കെ തീറ്റിപ്പോരുന്നത്? അമ്പലത്തിന് പിന്നിൽ കൊടുംവനമാണ് സാർ. വഴിയറിയാതെ അതിനുള്ളിൽ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങൾ രണ്ടുപേര് പ്രദേശവാസികൾ ആരെങ്കിലും കൂട്ടി അവിടെ തിരയുക. ഒരാൾ സിദ്ധാർത്ഥന്റെ കാറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യും. കാർ എടുക്കാൻ വന്നാൽ പിടികൂടാലോ. ശരി സാർ. രണ്ടിനെയും കയ്യിൽ കിട്ടിയെന്ന വാർത്ത പറയാനാവണം അടുത്ത ഫോൺ കോൾ. എവിടേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. ഓക്കെ സാർ. നെയ്യൂരെന്നല്ല, ആമസോൺ വനത്തിൽ പോയി ഒളിച്ചിരുന്നാലും കണ്ടെത്തിയിരിക്കും ഞാൻ. ഇനി എന്തെന്നോർക്കുമ്പോ ഒരു സമാധാനം ഇല്ല. ഒക്കെ അറിയുമ്പോ അമ്മയും മുത്തശ്ശനും കൂടി എന്നെ വെറുക്കും. ഇങ്ങനെ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും എന്താ പ്രയോജനം? ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വരാനിരിക്കുന്നൊക്കെ ധൈര്യത്തോടെ നേരിടുക വേണ്ടത്. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നോ? നമ്മൾ അതിനല്ലേ ജീവയുടെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. നിന്റെ ചേച്ചി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ? ചേട്ടൻ സാറിനെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാ സാറിനെയും കൂട്ടി പോവാൻ കാവിച്ച് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ കല്യാണത്തിന് സമ്മതം നൽകിയിട്ടല്ല ഞാൻ സാറിന്റെ കൈ പിടിച്ചത്. വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ അതിനർത്ഥം നിനക്കെന്നെ ഇഷ്ടമല്ലെന്നാ? ഇഷ്ടമല്ലാത്തൊരാളെ ജീവ കൊന്നോട്ടെന്ന് വെച്ചാ പോരായിരുന്നോ? എന്തിനാ പിന്നെ എന്റെ കൂടെ വന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. അർഹതയില്ലാത്തതൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. ശരി, ഇനി നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ നമ്മുടെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇത്രയും ആയ സ്ഥിതിക്ക് നിന്നെ ആപത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല. എന്റെ കാര്യം വിട്ടേക്ക് സാർ. കാവ്യച്ചക്ക് എന്ത് പറ്റി കാണുന്ന ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. തലയടിച്ചാ ചേച്ചി വീണത്. നീ പേടിക്കാതെ, മുറിവൊന്നും പറ്റി കാണില്ല. എന്നാലും ചേട്ടൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോയി കാണോ? ഈശ്വരമഠത്തിലേക്കല്ല ചേച്ചി പോകേണ്ടത്. ചേട്ടന് ശിവാനിയോട് ഉപദ്രവിക്കില്ല. എന്നോടുള്ള പക മുഴുവൻ അവര് ചേച്ചിയോട് തീർക്കില്ല. അവിടെ അച്ഛമ്മയുണ്ടല്ലോ. അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് കാവ്യ ഉപദ്രവിക്കാനായിട്ട് ആരും ധൈര്യപ്പെടില്ല. അങ്ങനെയൊന്നും പറഞ്ഞെന്നെ സമാധാനിപ്പിക്കാന്ന് കരുതണ്ട സാർ. എനിക്ക് ചേച്ചിയെ കാണണം. എത്ര വേഗം ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. തൽക്കാലം ഇവിടെ നമുക്ക് സേഫ്. കാറിനടുത്ത് ജീവയുടെ ഗുണ്ടകൾ കാത്തു നിൽക്കുന്നുണ്ടാവും.
കുറച്ച് വൈകിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തു കിടക്കുന്നതാ ബുദ്ധി. അച്ഛമ്മ ഇന്ദിരാന്റിയും കൂടെ റിസപ്ഷൻ നടത്തേണ്ട ഹാളിലേക്ക് പോയി. എന്തിന്? കല്യാണം മുടങ്ങിയതറിയാതെ ഒരുപാട് പേര് ഹാളിലെത്തി. അവരുടെ മുൻപിൽ അപമാനിതരായി തല കുനിച്ചു നിൽക്കാൻ പോയതാ രണ്ടുപേരും. ഈ സാഹചര്യം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചവളാ ഞാൻ. നിന്റെ വേദന മറ്റാരെക്കാളും അധികം എനിക്ക് മനസ്സിലാവും. എന്നിട്ടാണോടി എന്റെ ജീവിതം തട്ടിപ്പറിച്ചെടുത്ത് നീ നിന്റെ അനിയത്തിക്ക് കൊടുത്തത്? നീ നിന്റെ ഏട്ടനും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സിദ്ധാർത്ഥിനെ മടക്കിക്കൊണ്ട് വരാനാ ഞാൻ ശ്രമിച്ചത്. പരാജയപ്പെട്ടു പോയി, അതാ സത്യം. കൂടുതൽ അഭിനയിക്കണ്ട, ജയിച്ചത് നീയാ. ഇവിടെ കാല് കുത്തിയ ദിവസം മുതൽ നീ കണക്ക് കൂട്ടി വെച്ച നടന്നു. നിന്റെ അനിയത്തെ ഇതിനകം സിദ്ധു കല്യാണം കഴിച്ചു കാണും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിന്നെ വേദനിപ്പിക്കാൻ കീർത്തി കൂട്ടുനിൽക്കില്ല. 1000 തവണ ആവർത്തിച്ച് ഒരു നുണയെ സത്യമാക്കാൻ ശ്രമിക്കണ്ട. നിന്റെ ന്യായങ്ങളൊന്നും ഇനി ഇവിടെ ആർക്കും കേൾക്കുകയും വേണ്ട. കഴിഞ്ഞതൊക്കെ മറന്ന് ഈ ദിവസങ്ങളിൽ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ. ശിവാനിയുടെ വിവാഹം കഴിഞ്ഞ നീയും ഒത്തൊരു പുതിയ ജീവിതം തുടങ്ങുമെന്ന് സിദ്ധുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും രണ്ടു പേരും കൂടി എന്നെ എന്റെ അനിയത്തെയും ചതിച്ചു. ഇനി ഒരിക്കലും നിനക്ക് മാപ്പില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് നിന്നെയാണ്. ഈ പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങ് ഞെട്ടി തകരൂന്നാണോ നിങ്ങൾ കരുതിയത്? ഇല്ല ജീവ, ഇന്നലെ വരെ ഉണ്ടായിരുന്നതിലെ നല്ല ജീവിതം ഇന്ന് മുതൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അത്ര എളുപ്പം നിന്നെ തകർക്കാനാവില്ലെന്ന് എനിക്കറിയാം. അച്ഛമ്മയൊന്ന് വന്നോട്ടെ. ഭൂമി പിളർന്ന് ഇല്ലാതായെങ്കിലെന്ന് നിനക്ക് തോന്നും. എല്ലാവരുടെ മുന്നിൽ നിന്ന് നീ ഉരുകും. അച്ഛമ്മ വരട്ടെ, എനിക്കും ചിലത് പറയാനുണ്ടെന്ന് നിങ്ങളും മറക്കണ്ട. നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാഴികയ്ക്ക് 40 വട്ടം നീ പറയാറുള്ള നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് വേർപിരിയാം. അത്രയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ. എന്നോട് ചെയ്ത ചതിക്ക് ഈ നിമിഷം തന്നെ ഇവിടെ കൊന്നു കളയണം. ഇവളുടെ കണ്ണീര് കണ്ട് രസിച്ച് നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോണി. കരയരുത്, നേട്ടം പറയില്ല. ചെറുപ്പം മുതൽ കണ്ട സ്വപ്നം തകർന്നടിഞ്ഞതിന്റെ വിഷമം ഏട്ടന് മനസ്സിലാവും. നിന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാറുള്ള ഏട്ടന് ഇത് മാത്രം നടത്തി തരാൻ പറ്റിയില്ല. ആ വേദന എന്നും എന്റെ മനസ്സിലുണ്ടാവും. വേദന മാത്രം മതിയോ ഏട്ട? എന്നെ ചതിച്ചവൻ ഇഷ്ടപ്പെട്ട പെണ്ണുമൊത്ത് ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ ഏട്ടന് പറ്റുമോ? ഇല്ല മോളെ, സമാധാനം എന്താണെന്ന് അവന് ഇനി അറിയില്ല. തകർത്ത് തരിപ്പണമൊക്കെ ഞാൻ, നീ കണ്ടോ? അവളുടെ അമ്മയാ വിളിക്കുന്നത്. ഇവർക്കെന്തോ തലയ്ക്ക് സൂക്കേടാണെന്ന് പറഞ്ഞല്ലേ ഇവളീ നാടകത്തിന് കൂട്ടുനിന്നത്. ഇവരുടെ അസുഖം അങ്ങ് തീർത്താലോ. ഹലോ മോളെ, എത്ര നേരം ഞാൻ നിന്നെ ജീവൻ മാറി മാറി വിളിക്കാ, നിങ്ങൾ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഹലോ
എന്തൊന്നും മിണ്ടാത്തേ. സിദ്ധാർത്ഥിനെ കണ്ടെത്തിയ മോളെ. ഓവ് കണ്ടെത്തി. നിങ്ങളുടെ മോക്ക് തന്നെ അയാളെ കിട്ടുകയും ചെയ്തു. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ നീതുവാ, ജീവയുടെ ഫ്രണ്ട്. ആരാ ഫോൺ എടുത്തെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാൻ? എന്റെ മോളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത്. നീതു എന്തിനാ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്തേ? ഫോൺ അവൾക്ക് കൊടുത്തേ. നിങ്ങൾ ഇനി അവളുമായി ഫോണിൽ സംസാരിച്ച സമയം പാഴാക്കണ്ട. അധികം വൈകാതെ അവള് നിങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തും എന്നേക്കുമായി. എന്താ പറഞ്ഞേ? ഇന്ന് ഈ കുടുംബത്തോട് അവൾ ചെയ്ത ചതി വെച്ച് നോക്കിയാൽ ഇനി ഈ ഈശ്വര മഠത്തിൽ അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. സൂത്രക്കാരായ രണ്ട് മക്കളെ പെറ്റു വളർത്തിയതിന് നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ശിക്ഷയായിരിക്കും ഇത്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ മക്കളെ എന്ത് തെറ്റെയ്തെന്ന് നീ ഇത് പറയുന്നേ? നിങ്ങളുടെ മക്കൾ എന്ത് തെറ്റാ ചെയ്തെന്ന് അറിയണമല്ലേ? എങ്കിൽ കേട്ടോ, സിദ്ധാർത്ഥ് ശിവാനിയുമായുള്ള വിവാഹത്തിന് പിന്മാറാൻ കാരണം കീർത്തിയ. നിങ്ങളുടെ മൂത്ത മോള അതിനു വേണ്ട ഒത്താശയെല്ലാം ചെയ്തു കൊടുത്തത്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ് കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്റെ മക്കൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ദയവേ ഇത് ഫോൺ കാവ്യക്കൊന്ന് കൊടുക്കുവോ? ഇല്ല, സിദ്ധാർത്ഥും കീർത്തിയും തമ്മിലുള്ള കല്യാണം നടത്തിയിട്ട് ക്ഷീണിച്ചു വന്ന് കിടക്കുക നിങ്ങളുടെ മൂത്ത മകൾ. ജീവയും അച്ഛമ്മയും അവളെ വെറുതെ വിടുന്ന് കരുതണ്ട. ഹലോ ഹലോ, അവര് വീണ്ടും വിളിക്കുക. ചില്ലറ പണിയല്ലല്ലോ അവർക്ക് കൊടുത്തത്. അവര് വിളിച്ചോണ്ടേയിരിക്കും. ടെൻഷൻ അടിച്ച് ചാകട്ടെ. പണ്ടേ രോഗി, ഇനി ഇതുകൂടിയാവുമ്പോ ക്ലോസ്. നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട. നീത് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. ഇന്നലെ വൈകിട്ട് കീർത്തി ഇവിടുന്ന് പോയതാ. അതിനിടയ്ക്ക് എത്ര തവണ സിദ്ധാർത്ഥ് വിളിച്ചു ഇല്ലേ? അതുമല്ല, കൂട്ടുകാരിയെ യാത്രയാക്കിട്ട് വരേണ്ട സമയവും കഴിഞ്ഞു. എന്താ വരാത്തേ? പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? അമ്മ കീർത്തിയെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കമ്മേ. സ്ഥിരം പല്ലവി തന്നെ ഔട്ട് ഓഫ് കവറേജ്. ഇന്നലെ രാത്രി ആനഞ്ചേച്ചിയുടെ വീട്ടിലെ ലാൻഡ് നമ്പർ എന്നല്ലേ കീർത്തിയച്ച് വിളിച്ചേ? അമ്മ അതിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ശരി ശരി. റിങ്ങിണ്ട്. ഹലോ. മോളെ, ഞാൻ കീർത്തിയുടെ അമ്മയാ. അവളിവിടെ ഉണ്ടോ? ഇല്ല ആന്റി, കീർത്തി രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ. കീർത്തി രാവിലെ പോയെന്നോ? എന്നിട്ട് ഇതുവരെ അവൾ എത്തിയില്ലല്ലോ. അത്യാവശ്യമായിട്ട് സിദ്ധാർത്ഥ് സാറിനെ കാണണമെന്ന് പറഞ്ഞ അവൾ ഇവിടുന്ന് പോയത്. എന്താ ആന്റി? അത് പിന്നെ ഒന്നുമില്ല മോളെ. ഹാനിയുടെ പിറന്നാൾ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ പിറന്നാളോ? അത് അടുത്ത മാസാ. അത് ആഘോഷിക്കാൻ വരാന്ന് പറഞ്ഞ കീർത്തി പോയത്. അല്ല, ഹാനി ഇന്ന് ലണ്ടനിലോ മറ്റോ പോവല്ലേ. ആന്റിക്ക് എന്താ പറ്റിയത്? ഞാനെന്തിനാ ലണ്ടനിൽ പോകുന്നത്? കീർത്തി നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളവ. ഇന്ന് ആനിയുടെ പിറന്നാളും അല്ല, അവള് വിദേശത്ത് പോയിട്ടുമില്ല. എനിക്ക് ഉറപ്പായി നീ ഇത് പറഞ്ഞതെല്ലാം സത്യമാ. സിദ്ധാർത്ഥും കീർത്തിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. അവർക്കങ്ങനെ വരും വരാഴികളൊന്നും നോക്കണ്ടായിരിക്കും. പക്ഷെ കാവ്യ എന്തിനാ അതിന് കൂട്ടു നിന്നത്? സമാധാനിക്കുമോളെ, നമുക്ക് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും അച്ഛാ? പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാവ്യ കണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ മോളെ കാണണം. സത്യമായിരിക്കില്ല. എനിക്കൊന്നും കേക്കണ്ട, എന്നെ വിട്. എനിക്ക് പോയേ പറ്റൂ. ഇല്ല, ഞാൻ വിടില്ല. അമ്മ പ്ലീസ്, അമ്മ ഒന്ന് സമാധാനപ്പെട്. അമ്മയുടെ കല്ല മോളെ പറയുന്നേ. നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ മോളെ. ഞാനൊരു ടാക്സി വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ഈശ്വര മഠത്തിലേക്ക് പോവാമേ. ശരി, എന്നാ വിളിക്കാം.
നമുക്ക് ഒരുമിച്ച് പോവാം. ടാക്സി വിളിക്കേ, വിളിക്കേ. മോളെ നീ ഒന്ന് സമാധാനിക്കേ, നമുക്ക് വിളിക്കാം. വേഗം ഫോൺ ചെയ്യാനല്ലേ പറഞ്ഞത്? വിളിക്കേ, എനിക്ക് കാവ്യ കണ്ടേ പറ്റൂ ഇപ്പൊ. നമുക്ക് പോകാം, അതിനു മുമ്പ് നീ മരുന്നൊക്കെ കഴിക്കണം. അയ്യോ, മരുന്നൊന്നും കഴിച്ച് എനിക്ക് സമാധാനം കിട്ടില്ല. ശരി, എന്നാലും മരുന്ന് കഴിക്കാം, കൊണ്ടുവാ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ടാക്സി വിളിച്ചു പോണം കേട്ടല്ലോ. ശരി. വലിയ തെറ്റ, വലിയ തെറ്റ കീർത്തി ചെയ്തത്. ഒരിക്കലും ഒരു കാലത്തും ഞാൻ അവക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാ അവള് സ്വന്തം കാര്യം നോക്കിപ്പോയത്. അച്ഛമ്മ തിരിച്ചെത്തിയിട്ട് കുറെ നേരമായി. ഏട്ടൻ എന്താ കാവ്യയെ നമ്മളെ ചോദിച്ചതെന്ന് അച്ഛമ്മയോട് തുറന്നു പറയാത്തത്? ഇതുവരെ ശിവാനിക്ക് മനസ്സിലായില്ലേ, പ്രിയപ്പെട്ട ഭാര്യയെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ സ്നേഹിച്ചു തുടങ്ങിയെന്ന് നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ജീവ അവളോട് പറഞ്ഞത്? നീ ഇതു ആവശ്യമില്ലാത്തൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. ഇറ്റ്സ് പാസ്റ്റ്. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഇനി ആ ചിന്ത പോലും ഏട്ടന്റെ മനസ്സിൽ വേണ്ട. നീ ഇത് ആവശ്യമില്ലാത്തൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. ഇറ്റ്സ് പാസ്റ്റ്. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഇനി ആ ചിന്ത പോലും ഏട്ടന്റെ മനസ്സിൽ വേണ്ട. എന്ത് മായാജാലവും കാട്ടി അവൾ ഏട്ടനെ വശീകരിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ? എന്നിട്ടും ഏട്ടൻ അവളുടെ വലയിൽ വീണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഏട്ടനോട് പുച്ഛം തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാ, എനിക്കും എന്നോട് ഇപ്പൊ പുച്ഛം തോന്നുന്നുണ്ട്. ഈ പറയുന്നത് സിൻസിയർ ആയിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ഏട്ടൻ അച്ഛമ്മയോട് സംസാരിക്കണം. ഇനി ഒരു രാത്രി കൂടി അവളുള്ള ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് വയ്യ. മോളെ, അത് പിന്നെ എനിക്കൊന്നും കേക്കണ്ട. തുറന്നു പറയാൻ ഏട്ടന് വയ്യെങ്കിൽ ഞാൻ സംസാരിക്കാം അച്ഛമ്മയോട്. തുടങ്ങി വെച്ചത് ഞാനായതുകൊണ്ട് ഞാൻ തന്നെ എല്ലാത്തിനും പരിഹാരം കണ്ടോളാം. പക്ഷെ ഇത്രയും കാലം ഞാനും കാവ്യയും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കായിരുന്നു എന്നറിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് അത് സഹിക്കാനാവില്ല. അതിനുള്ള ശിക്ഷയാവും അച്ഛമ്മ ആദ്യം വിധിക്കുക. ആ വലിയ തെറ്റിന് മുന്നിൽ കാവ്യ ഇന്ന് ചെയ്ത തെറ്റിന്റെ വലിപ്പം കുറഞ്ഞു പോകും. ഈ നേരം വരെ ഞാൻ സഹിച്ച അപമാനത്തെ കുറിച്ച് ഏട്ടനൊന്നും പറയാനില്ലേ? അതോ അതോ ഏട്ടന്റെ മുൻപിൽ തീരെ നിസ്സാരമാണോ? അവളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവ വെറുതെ ഓരോ ന്യായങ്ങൾ നിരത്ത്. He's in love with her. Mind your words. ഇത് ഞാനും എന്റെ അനിയത്തിയും തമ്മിലുള്ള വിഷയം. എന്തിനാ നീതുവിനോട് ദേഷ്യപ്പെടുന്നത്? ഭാര്യയോട് സോഫ്റ്റ് കോണ്ടർ ഇല്ലാന്ന് തെളിയിക്കേണ്ടത് ഇനി ഏട്ടന്റെ ബാധ്യതയാണ്. ഏട്ടനും കാവ്യയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയെ കുറിച്ചും ഇവിടെ നടത്തിയ ദാമ്പത്യ നാടകത്തെ കുറിച്ചും ഒന്നും അച്ഛമ്മ അറിയണമെന്ന് എനിക്ക് ഒരു വാശിയും ഇല്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ച വിവാഹം മുടക്കി സ്വന്തം അനിയത്തെ സിദ്ധുവിന് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കാവ്യ നടത്തിയ കളികളെ കുറിച്ച് അച്ഛമ്മ അറിഞ്ഞിരിക്കണം ഇപ്പൊ തന്നെ. പക്ഷേ ഒന്ന് മറച്ചു വെച്ച് മറ്റൊന്ന് മാത്രം ഞാൻ എങ്ങനെ പറയും? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. വലിയ നടനല്ലേ ഏട്ടൻ. അച്ഛമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് ഏട്ടന്റെ കടമയാ. എന്നോടുള്ള ഈ കടമയെങ്കിലും ഏട്ടൻ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചതിന് അർത്ഥമില്ലാതാവും മോളെ. സിദ്ധുവിന്റെ വിവരം വല്ലതും കിട്ടിയോ കണ്ണ? എന്തിനാ അവൻ ഈ ചതി ചെയ്തത്? ശിവാനി മോളുടെ കണ്ണീര് ഇനി ഒരിക്കലും തോരില്ലെന്ന് അവൻ അറിഞ്ഞൂടെ? ഇവിടെ നടന്നത് ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു അച്ഛമ്മ. അച്ഛമ്മയുടെ അത് എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഗൂഢാലോചന? ഇവിടെ നടന്നത് ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു അച്ഛമ്മ. അച്ഛമ്മയുടെ അത് എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഗൂഢാലോചനയാ? അതെ,
ആകെ തകർന്നിരിക്കാൻ ഞാൻ. അവസാന ശ്വാസം വരെ എന്നോടൊപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചവളാ. എന്നെ അച്ഛമ്മയും ഈ കുടുംബത്തിനെയും ചതിച്ചത്. ആരാടാ നമ്മളെ ചതിച്ചത് പറയടാ. എന്റെ ഇടങ്കയും വലങ്കയും പോലെ നിന്നെയും സിദ്ധുവിനെ ഞാൻ കണ്ടത്. അതിലൊന്ന് മുറിച്ചു മാറ്റിയത് ആരായാലും ഞാൻ വെറുതെ വിടില്ല. പറ കാവ്യ, എന്റെ ഭാര്യ അവൾ ഒറ്റ ഒരുത്തിയ ഇന്ന് ഈ കല്യാണം മുടങ്ങാൻ കാരണം. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല കണ്ണ. വിവാഹം നടത്തുമെന്ന് അവൾ എനിക്ക് വാക്ക് തന്നതാ. എന്നിട്ട് അവൾ ആ വാക്ക് പാലിച്ചോ? ഇല്ലല്ലോ. അതിന് പകരം സിദ്ധുവും അവളുടെ അനിയത്തിയും കൂടി ഒളിച്ചോടാനുള്ള സഹായം ചെയ്തു കൊടുത്തു അവള്. സത്യം അച്ഛമ്മേ, സിദ്ധു സ്നേഹിച്ചത് കീർത്തിയെ ഒക്കെ അറിഞ്ഞിട്ടും എന്നോടൊരു വാക്ക് പോലും കാവ്യ പറഞ്ഞില്ല. പകരം ശിവാനിയുടെ വിവാഹം നടത്താൻ ഉത്സാഹിക്കുകയാണെന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് സിദ്ധുവിനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തു. ഒടുവിൽ അവൾ ഉദ്ദേശിച്ചത് നേടിയെടുക്കുകയും ചെയ്തു. ഞാനത് വിശ്വസിക്കില്ല അണ്ണ. എന്തിനു വേണ്ടി അവളത് ചെയ്യണം? അവളുടെ അനിയത്തിയും സിദ്ധുവും തമ്മിൽ സ്നേഹമായിരുന്നെങ്കിൽ അവക്കത് തുറന്നു പറയാൻ വയ്യായിരുന്നു. ഈ ചോദ്യം ഞാനും എന്നോട് ചോദിച്ചു, ഉത്തരവും കിട്ടി. കീർത്തിയുടെ കണ്ണ് സിദ്ധുവിന്റെ പണത്തിലാണെന്ന് മനസ്സിലാക്കിയ അവൻ അവളെ ഉപേക്ഷിച്ച് ശിവാനിയെ സ്വീകരിക്കാൻ തയ്യാറായത്. അതോടെ എങ്ങനെയും സിദ്ധുവിനെ സ്വന്തമാക്കണമെന്ന് കീർത്തിക്ക് വാശിയായി. കാവ്യയിലൂടെ അവൾ ആ ലക്ഷ്യം നേടിയെടുത്തു. ഈശ്വരമഠത്തെ തള്ളിയിട്ടത് കൊടിയ അപമാനത്തിലേക്ക്. അച്ഛമ്മയുടെ തീരുമാനം എന്തായാലും ഒരു എതിർപ്പും പറയാതെ ഞാൻ അനുസരിക്കും.